ക്രിസ് ഇവാൻസിന്റെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് കൊടുത്തതിന് ശേഷം ഇറക്കിയ രണ്ടാമത്തെ പടമാണ് അത്. എനിക്കത് രണ്ടാമതാണെന്ന് തോന്നുന്നു, രണ്ടാമത്തെ പടമായിട്ട് ഞാൻ കാണുന്നത്. ആദ്യത്തെ പടം ഞാൻ കണ്ട ഗോസ്റ്റഡ് എന്ന് പറയുന്ന സിനിമയാണ്. അത് അത്യാവശ്യം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായ ഒരു സിനിമയാണ്, ബട്ട് കണ്ടിരിക്കാൻ നല്ലൊരു പടം തന്നെയാണ് ഗോസ്റ്റഡ്. ബട്ട് ദിസ് വൺ പെയിൻ ഹസ്ലേഴ്സ്, ദിസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഇങ്ങനത്തെ ഒരു കഥ യു എസിൽ നടന്നിട്ടുണ്ട്. ലൈക്ക് ഫാർമസ്യൂട്ടിക്കൽ സ്കാം എന്നൊക്കെ പറയാൻ പറ്റും. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തൻ്റെ ഉൽപ്പന്നം വിൽക്കാനായിട്ട് ഒപ്പിക്കുന്ന നിറയെ കളികൾ, അങ്ങനത്തെ ഒരു കമ്പനി പേര് ഞാൻ പറയുന്നില്ല. ഇനി അത് വല്ല കോപ്പറേറ്റ് അടിക്കുകയും യൂസ് ചെയ്യാൻ തന്നെയും. ബട്ട് ഈ സിനിമയുടെ അവസാനം ക്രെഡിറ്റ് സീൻസ് കാണിക്കുന്നുണ്ട്. ആ കമ്പനിയുടെ ഉടമസ്ഥർക്ക് ഫോട്ടോഗ്രാഫ്സ് നല്ല ചുള്ള മുഖങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നോ, എമിലിയാണ് നായിക. എമിലിയാണ് ഇതൊക്കെ കൂടി എല്ലാം കൂടി കമ്പനി അങ്ങോട്ട് പുറത്ത് എക്സ്പോസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മുടെ പണ്ടത്തെ വിൽ സ്മിത്ത് അഭിനയിച്ച പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന രീതിയിലാണ് തുടക്കം തുടങ്ങിയത്. കാരണം എമിലി ഭയങ്കര ഡെസ്പറേറ്റാണ്. ഷീസ് എടുക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല, ജോലിയില്ല, അതെങ്ങനെ വാങ്ങിയില്ല. അതോടെ എനിക്കത് ഫീൽ ചെയ്തത് പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസിൻ്റെ വേറൊരു വേർഷൻ ആയിരിക്കും, ഒരു ഫീമെയിൽ വേർഷൻ ആയിരിക്കും ഈ സിനിമ എന്ന് തോന്നി. ബട്ട് കഥ ഇറങ്ങി പിന്നെ പോയത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നടക്കുന്ന നാറിയ കളികൾ എന്താണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക ചെയ്തത്. സോ ഇറ്റ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ് യൂസ് ആണത് കഥ നടന്നിട്ടുണ്ടായിരുന്നു. കഥ ഐ ലൈക്ക് ഇറ്റ്. പെയിൻ ഹൗസ്ലേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് ഓൾസോ ലൈക്ക് ആവറേജ് ഹിറ്റ് ഇൻ്റെ ബോക്സ് ഓഫീസ്. ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത്യാവശ്യം അഭിനേതാക്കളുണ്ട്. കാരണം ആ വൾഗർ സീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സീൻസൊക്കെ ഉണ്ട്. സോ പാരൻഷ്യൽ ഗൈഡൻസ് അത്യാവശ്യം വേണ്ടി വരും. യു എസിൽ യു എസ് ആരെ സംബന്ധിച്ചുള്ള പാരൻഷ്യൽ ഗൈഡൻസും വരുന്ന സീൻസ് ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ സീൻസ് വെച്ച് തുടങ്ങുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ നായിക സ്ട്രിപ്പ് ക്ലബിലായിരുന്നു ആദ്യം വർക്ക് ചെയ്യുന്നത്. ഭയങ്കര എന്താ പറയുക, പോവർട്ടിയിൽ ജീവിക്കുന്ന നായിക. സോ ഗതികേട് കൊണ്ട് സ്ട്രിപ്പ് ക്ലബിൽ വർക്ക് ചെയ്യുന്നത്. സ്ട്രിപ്പ് ക്ലബിൽ കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട്. പിന്നീടാണ് രക്ഷകനായിട്ട് ഈ കമ്പനിയിൽ ഏതൊരു സീ എന്തോ ഒരു പൊസിഷനിൽ ക്രിസ് ഇവാൻസ് വരുന്നു, ഒരു ഓഫർ കൊടുക്കുന്നു. ആ ഓഫർ എമിലി എടുക്കുന്നു. പിന്നെ എമിലി അത് വച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന കളികൾ. പിന്നീട് കക്ഷിക്ക് മനസ്സിലാവുന്നത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഒരുപാട് ജീവനങ്ങൾക്ക് ആപത്തുണ്ടാവുന്ന ഒന്നാണ്. സോ യു ഹാവ് ടു ടേക്ക് ദിസ് കിങ് അല്ല യു ഹാവ് ടു ടേക്ക് ദിസ് കിങ്ഡം ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. ബട്ട് ഷീ ഈസ് ഓൾസോ അക്സെപ്റ്റിംഗ് ഹെർ ഫോൾട്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ലാസ്റ്റ് ഷീ ഈസ് ഓൾസോ ലൈക്ക് അവൾക്കും ശിക്ഷ ലഭിക്കുന്നുണ്ട്. സോ ദിസ് തിങ് ഇസ് റണ്ണിങ് ഇൻ നെറ്റ്ഫ്ലിക്സ്. ഇഫ് യു വോണ്ട് ക്യാച്ച് അപ്പ്, ഇഫ് യു വോണ്ട് എക്സ്പീരിയൻസ് സംതിങ് റിയലി ഗ്രേറ്റ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ്, ദിസ് ഇസ് ദ വൺ പെയിൻ ഹസ്ലേഴ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ മൂവി റിവ്യൂമായിട്ട് വരാം. അതുപോലെയും സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ആൻഡ് കീപ് എൻജോയിങ് ലൈഫ്. ചെയ്യാം.